സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാനായി പി പി ഷൈജൽ എത്തി. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ചേരുകയാണ്. രാഹുൽ, ഷൈജൽ എത്തിയാൽ തടയുമെന്നുള്ളതായിരുന്നു എം എസ് എഫിന് മറ്റു നേതാക്കളുടെ നേരത്തെയുള്ള പ്രഖ്യാപനം. പക്ഷേ അങ്ങനെ തടയാൻ കഴിയില്ല, അത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഷൈജൽ അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്താണ് അവിടുത്തെ സാഹചര്യം? മാധവ്, എം എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആരംഭിച്ച് ഏകദേശം 15 മിനിറ്റ് പിന്നിട്ടു. മീറ്റിംഗിൽ പങ്കെടുക്കാനായി ഷൈജൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ വാതിൽ അടച്ചിട്ട നിലയിലാണ് ഉള്ളത്. അദ്ദേഹം വന്ന് ഈ ഓഫീസിന് പുറത്ത് വാതിൽ തുറക്കുന്നതിനായി കാത്തു നിൽക്കുകയാണ്. ആ ഷൈജൽ ആദ്യം പറഞ്ഞിരുന്നത് ഇവിടെ കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു അനുകൂല ഉത്തരവ് കൊണ്ടുവന്ന വെള്ളയിൽ പോലീസിനെ അറിയിച്ചിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ വന്നതിന് ശേഷം മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി കയറി വന്നായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഓഫീസിലേക്ക് പ്രവേശിക്കാനായി നിൽക്കുകയാണ്. പക്ഷേ വാതിൽ അടഞ്ഞു നിൽക്കുന്നതിനാൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ ഹരിത വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നടപടികളെ വിമർശിച്ചതിനാണ് ഷൈജലിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നത്. എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷൈജലിന്റെ പാർട്ടിയിൽ നിന്ന് പുറത്തും ചെയ്തിരുന്നു. പിന്നീട് കൽപ്പറ്റ കോടതിയെ സമീപിച്ച് അദ്ദേഹം അനുകൂലമായ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി എം എസ് എഫിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷൈജൽ കോടതിയെ സമീപിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കിയ നടപടി കൽപ്പറ്റ കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം നടക്കുന്ന എം എസ് എഫിന്റെ ആദ്യ യോഗമാണ് ഇന്നത്തെ. അതിൽ പങ്കെടുക്കുന്നതിനായാണ് ഷൈജൽ വന്നിട്ടുള്ളത്. പക്ഷേ അകത്ത് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കയറുവാനായി കഴിഞ്ഞിട്ടില്ല. വെറും ഷൈജൽ വരികയാണെങ്കിൽ തടയും എന്ന സൂചന നേരത്തെ തന്നെ എം എസ് എഫിന്റെ നേതൃത്വം നൽകിയിരുന്നു. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളെ വിമർശിച്ച് അദ്ദേഹം നടത്തിയ ഷൈജൽ നടത്തിയ പ്രസ്താവനകളും എം എസ് എഫ് പ്രവർത്തകർക്കിടയിൽ ഉൾപ്പെടെ കാര്യമായ രോഷത്തിന് കാരണമായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം, അതുപോലെ സ്ഥാപിക്കലി ശിയാസ്ത്രങ്ങൾ ഇ കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെ ഉദ്ദേശിച്ചാണ് ഷൈജൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നത്. ചില നേതാക്കൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നായിരുന്നു ഷൈജലിന്റെ പ്രസ്താവനയായാലും. അങ്ങനെ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് തന്റെ നിലപാടെന്ന് ഷൈജൽ പ്രതികരിക്കുകയുണ്ടായോ? രാഹുൽ, ഈ യോഗത്തിൽ തീർച്ചയായും പങ്കെടുക്കും എന്ന് തന്നെയാണ് ഷൈജൽ പറയുന്നത്. കാരണം കോടതിയുടെ അനുകൂലമായ ഉത്തരവുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയാണെങ്കിൽ അത് കോടതി ലക്ഷ്യമാകും. ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ കഴിയുമെന്നാണ് ഷൈജൽ ചോദിക്കുന്നത്. അതിനാൽ എന്തായാലും യോഗത്തിൽ പങ്കെടുക്കണമെന്നൊരു നിലപാടിൽ തന്നെയാണ് അദ്ദേഹമുള്ളത്. എം എസ് എഫിന്റെ സംസ്ഥാന യോഗമാണ് ചേരുന്നത്. 17 പേരാണ് ആകെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ചേരുന്നത്. 17 പേരാണ് ആകെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായി ഉള്ളത്. ഇതിൽ 4 പേർക്കെതിരെ പാർട്ടി നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നു, ഷൈജൽ ഉൾപ്പെടെയുള്ളവർ. ഏതായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഷൈജൽ വന്നിട്ട് ഈ യോഗം നടക്കുന്ന ഹാളിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഈ വാതിൽ ഇതുവരെ തുറക്കാത്തതിനാൽ അദ്ദേഹത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് തീർച്ചയായിട്ടും കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട സംഘടനകൾ, അല്ലെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, ആ സംഘടനകൾ കോടതി വിധികളെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിക്കേണ്ടതുണ്ട്. കോടതികൾക്ക് യാതൊരു വിലയുമില്ലെങ്കിൽ ഈ രാജ്യത്ത് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? കോടതി വിധി അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു സംഘടനയുടെയും കർത്തവ്യമാണ്. കോടതി കോടതിക്ക് അങ്ങനെ വിധി പ്രസ്താവിക്കാൻ അധികാരമുള്ളതാണ്, ഉള്ളത് കൊണ്ടാണ് എൻ ആർ സിയും അതുപോലെ തന്നെ സി എ ആക്ട് ഒക്കെ ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ കോടതി സമീപിച്ചത്. എന്തുകൊണ്ടാണ് കോടതിയിൽ ഇത്തരത്തിലുള്ള വിധി ഞാൻ ചോദ്യം ചെയ്യാനുള്ളത്? പിന്നെ എന്നെ ഇവിടെ തടയുന്ന ആള് ഞാൻ ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയല്ല. ഞാൻ ഈ സംഘടനയ്ക്ക് ചേരാത്ത തരത്തിലുള്ള, ഈ സംഘടനയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസും ഞാൻ പ്രതിയല്ല. പക്ഷേ എന്നെ ഇവിടെ കോടതി വിധി നടപ്പിലാക്കാൻ തടഞ്ഞു വെച്ചിരിക്കുന്ന, അകത്ത് അധ്യക്ഷത വഹിക്കുന്ന എം എസ് എൻ സംസ്ഥാന പ്രസിഡന്റ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ട് കോടതി ഇരിക്കുന്ന ആളാണ്. ഈ സംഘടനയുടെ കൊടി സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രകടനം നടത്തിയതിന്റെ പേരിലോ, ഒരു സമരം നടത്തിയതിന്റെ പേരിലോ, വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ പേരിലോ അല്ല അദ്ദേഹം കോടതി കയറി ഇറങ്ങുന്നത്. എന്തിന്റെ പേരില? കായിദേ മില്ലത്തിന്റെയും സി ജി സാഹിബിന്റെയും സി എച്ചിന്റെയും ഒക്കെ ആശയ ആദർശം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് അഭിമാനകരമായി ഈ രാജ്യത്ത് ജീവിക്കണമെന്നുള്ളതാ, മുസ്ലിം പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർന്നു വരണമെന്നുള്ളതാ. അങ്ങ്
ഇങ്ങനെ ഉയർന്നു വരാൻ പോകുന്ന സാഹചര്യത്തിന് വേണ്ടി തുടങ്ങിയ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം, എം എസ് എഫ് എന്ന പ്രസ്ഥാനം, ആ എം എസ് എഫ് ഇവിടെ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് അദ്ദേഹം കോടതി കയറി ഇറങ്ങുന്നത് പെൺകുട്ടികളെ ആക്ഷേപിച്ചതിന്റെ പേരിൽ, സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരില്ല. തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ട്രഷറർ ആയിരിക്കുന്ന വ്യക്തി, ഇവിടെ ഞങ്ങൾ ആരും ഈ നാട്ടിൽ ജീവിക്കുന്നത് സ്വന്തമായി അധ്വാനിച്ച് ആ സാമ്പത്തികം ഉപയോഗിച്ച ഈ നാട്ടിലെ ഈ ഈ യോഗത്തിനകത്തടക്കം ഇരിക്കുന്ന പാവപ്പെട്ട എം എസ് എഫിന്റെ പ്രവർത്തകരെ ഈ പതാകയുടെ തണൽ ഉപയോഗിച്ചുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടാണ് തൊട്ടടുത്തിരിക്കുന്ന ട്രഷറർ എന്ന് പറയുന്ന വ്യക്തി ക്രിമിനൽ കേസില് ഒരു പ്രവാസി തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞൊരു ക്രിമിനൽ കേസ് കൊടുക്കപ്പെട്ടിരുന്ന എന്ന ആളാണ് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. അതിനോട് ചേർന്നിരിക്കുന്ന അടുത്ത ആളെന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് വ്യാജരേഖ ഉണ്ടാക്കിയതിന്റെ പേരിൽ 14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന വ്യക്തിയാണ്. ഇവിടെ ഈ ഈ എം എസ് എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ഇപ്പോ കോടതി വിധി പോലും അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ ഈ പറയപ്പെട്ട രീതിയിൽ എന്ത് ചെയ്തികൾക്കും തയ്യാറാവാത്ത അല്ലെങ്കിൽ എന്ത് ചെയ്തികൾക്കും തയ്യാറാണ് എന്നുള്ള 3 പേരാണ് ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് നയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതൊന്നും ഒരു പുല്ല് വലയാണ്, കോടതി അവർക്ക് പുല്ലാണ് എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. കോടതി വിധിക്കെതിരെ ഇവർ നടത്തിയ ഈ നഗ്നമായ ലംഘനം, ആ ലംഘനത്തിനെതിരെ സ്വാഭാവികമായിട്ടും എന്റെ അവകാശമാണ് തിരിച്ചു വീണ്ടും കോടതിയെ സമീപിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും എനിക്കടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ അക്രമത്തിന്റെ ഭാഗം സ്വീകരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പിന്നെ കാര്യം ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ പാതയിലൂടെ പോരാടാനാണ് ആഗ്രഹിക്കുന്നത്. ഈ എന്നെ ഇവിടെ അന്യായമായി തടഞ്ഞ് ഈ ഓഫീസ് റൂം പൂട്ടി വെച്ചിരിക്കുന്ന എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും എതിരെ വീണ്ടും കോടതി ഇലക്ഷൻ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഹലോ, ഷൈജലിനെ യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ തടയുകയാണ്. യോഗം നടക്കുന്ന റൂം ഉള്ളിൽ നിന്ന് പൂട്ടിയതിനെ തുടർന്നാണ് ഷൈജലിന് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത്. ഷൈജൽ എം എസ് എഫ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്, ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. രാഹുൽ ചേരുകയാണ് നമ്മളോടൊപ്പം. രാഹുൽ, ഒറ്റയാൾ പോരാട്ടമെങ്കിലും വീറോടെ പൊരുതുകയാണ് പി പി ഷൈജൽ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ? രാഹുൽ, കേൾക്കാമോ? വീണ്ടും കോടതിയെ സമീപിക്കുകയാണ്. തീർച്ചയായും കോടതി അലക്ഷ്യ നടപടികളാണ് സ്വാഭാവികമായിട്ടും. അത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഷൈജിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ്. അതായത് യോഗത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഈ വാതിൽ അടഞ്ഞെടുക്കുന്നതിനാൽ തന്നെ. തീർച്ചയായിട്ടും ഈ കോടതി വിധിയാണ് എന്റെ പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ വന്നിട്ടുള്ളത്. എം എസ് എഫിന്റെ പിന്നെ യോഗങ്ങളിലും ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും യോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് അംഗീകാരം തന്നിട്ടുള്ളത് കോടതിയാണ്. മുസ്ലിം ലീഗിന്റെ ഭരണഘടന പിന്നെ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന നിലക്ക് സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന്റെ കോടതികളെ സമീപിച്ചുകൊണ്ട് വാങ്ങിച്ചൊരു ഉത്തരവിനെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതിനെ തിരിച്ചതിനെ വീണ്ടും ഈ കോടതി അലക്ഷ്യ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം.
അല്ല പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു അക്രമത്തിൻ്റെ പാസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അക്രമത്തിൻ്റെ പിന്നെ മാർഗത്തിലൂടെ അല്ലല്ലോ പിന്നെ കാര്യം ചെയ്യണം. അങ്ങനെയാണ് നേരത്തെ തന്നെ അത്രയും വിഭാഗങ്ങൾ സ്വീകരിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും ജനാധിപത്യ രീതിയിലും ഈ നിയമവ്യവസ്ഥക്ക് അനുസൃതമായിട്ടുമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ പിന്നെ മുമ്പോട്ട് പോകാൻ തന്നെയാണ്. അല്ല പിന്നെ ഈ കോടതി ഉത്തരവ് കൃത്യമായിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കോടതി ഉത്തരവ് കൃത്യമായിട്ട് എന്തായിട്ടുണ്ട്, പിന്നെ അവർക്ക് കോടതി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും പിന്നെ പിന്നെ നേതൃത്വമാണ്. അവരങ്ങനെ ഒരു സമീപനം എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ പിന്നെ വീണ്ടും കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്ത സമീപനം. ഇന്നലെ പാണക്കാട് സാധിക്കൽ ശാസ്ത്രങ്ങൾ പറഞ്ഞത് പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിട്ടുള്ള തീരുമാനമാണ്, ഇനി ആ തീരുമാനത്തിൽ ഒരു പുനഃപരിശോധന ഇല്ല എന്നാണ്. പാർട്ടിയിൽ ചർച്ച ചെയ്യുക എന്നുള്ളതല്ല ഒരു തീരുമാനത്തിൻ്റെ രൂപം. ഇപ്പം ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ രൂപം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ബോഡി ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷ അഭിപ്രായപരം തീരുമാനിക്കുക എന്നുള്ളതല്ല. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അനുസരിച്ച് ഒരു അച്ചടക്ക നടപടി കൈകാര്യം ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് അതിനെ അന്വേഷണ കമ്മീഷനെ വെച്ച് അതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്, ഭരണഘടന പറഞ്ഞ പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ പാലിക്കുക എന്നുള്ളതാണ്. ആ പ്രൊസീജിയർ പ്രകാരം എനിക്കതിനെ നടപടി എടുത്തതായിട്ട് യാതൊരു രേഖ എനിക്ക് തരികയോ അന്വേഷണം തന്നെ വിളിച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല. എന്തായാലും ഗേറ്റ് പൂട്ടിയിട്ടതിനാൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അവിടെ യോഗത്തിന് എത്തിയിരുന്നെങ്കിലും. തുടർന്ന് MSF നേതാക്കൾക്കെതിരെ PK നവാസിനെതിരെ വ്യക്തിപരമായും ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച മുദ്രാവാക്യം വിളിച്ചാണ് ഷൈജൽ മടങ്ങുന്നത്. കോടതിയലക്ഷ നടപടിയാണ്, കോടതിയെ തന്നെ സമീപിക്കും. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഷൈജലിന് അനുകൂലമായി കോടതിയുടെ വിധി ഉണ്ടായത്. പുറത്താക്കിയ നടപടി ഭരണഘടനാ വിരുദ്ധമായതിനാൽ ഷൈജലിനെ പുറത്താക്കിയ നടപടി കോടതി റദ്ദാക്കുകയായിരുന്നു. ആ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു, MSF നേതാക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു. കോടതി ഉത്തരവിൻ്റെ പിന്തുണയോടുകൂടിയാണ് താൻ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പക്ഷേ തന്നെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കാത്തത് കോടതിയലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഷൈജലിൻ്റെ പ്രതികരണം.